പാറശാല ബി പൊന്നമ്മാളിനെ കുറിച്ച്. വിഖ്യാത കർണാടക സംഗീതജ്ഞ പാറശാല ബി പൊന്നമ്മാൾ അന്തരിച്ചു. വലിയശാല തെരുവിലെ വീട്ടിൽ ഇന്ന് ഉച്ചയ്ക്ക് 1:10 അന്ത്യം. 96 വയസ്സായിരുന്നു. 2017 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 2009 കേരള സർക്കാരിന്റെ സ്വാതി പുരസ്കാരം നേടി. 8 പതിറ്റാണ്ട് പിന്നിട്ട സംഗീത സഭയ്ക്ക് ശേഷമാണ് ബി പൊന്നമ്മാളിന്റെ വിടവാങ്ങൽ. പ്രഗത്ഭരും പ്രശസ്തരുമായ നിരവധി പേർ അവരുടെ ശിഷ്യ പരമ്പരയിലുണ്ട്. നെയ്യാറ്റിൻകര വാസുദേവൻ, പാല സി കെ രാമചന്ദ്രൻ, ഡോക്ടർ കെ ഓമനക്കുട്ടി, കുമാര കേരളവർമ്മ, എം ജി രാധാകൃഷ്ണൻ, കെ പി എസ് സി രവി, പൂവരണി കെ വി പി നമ്പൂതിരി തുടങ്ങിയവർ അവരുടെ ശിഷ്യഗണത്തിൽ ഉൾപ്പെടുന്നു. പ്രായത്തിന് കീഴ്പ്പെടുത്താനാകാത്ത സംഗീത സബരേക്കുടമയായിരുന്നു പൊന്നമ്മാൾ. തിരുവനന്തപുരം വലിയശാല ഗ്രാമത്തിലെ വ്യാസ എന്ന അഗ്രഹാരത്തിൽ 90 പിന്നിട്ടിട്ടും അവർ ശുദ്ധ സംഗീതത്തെ ഉപാസിച്ചു. നിത്യമധുരമാർന്ന അവരുടെ നാദവൈഭവം പുതുതലമുറയ്ക്ക് കൈമാറാനും സമയം കണ്ടെത്തി. തിരഞ്ഞെടുത്ത പാതയിൽ അർപ്പണ ബോധത്തോടെ പ്രായാധിക്യത്തിന്റെ കാലത്തും അക്ഷീണമായി സഞ്ചരിച്ച മഹാപ്രതിഭ കൂടിയായിരുന്നു അവർ. 10 പിന്നിട്ടിട്ടും കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള നിറസദസ്സുകളാണ് അവരുടെ ഗാനമാധുര്യം തേടിയെത്തിയത്. ത്യാഗരാജ ഭാഗവതരുടെയും സ്വാതി തിരുനാളിന്റെയും കൃതികൾക്കൊപ്പം പ്രസിദ്ധമായ തമിഴ് കൃതികളും അവരുടെ കച്ചേരികളിൽ ഇടകലർന്നെത്തി. ഗുരുവായൂർ പുരേശ സുപ്രഭാതം, ത്രിശിവ പുരേശ സുപ്രഭാതം, ഉത്സവ പ്രബന്ധം, നവരാത്രി കൃതി, മീനാംബിക സ്തോത്രം, ഇരയിമൺ തമ്പിയുടെയും കെ സി കേശവപിള്ളയുടെയും കൃതികൾ തുടങ്ങിയവയുടെ അനശ്വരങ്ങളായ സംഗീതാവിഷ്കാരങ്ങൾ പാറശാല പൊന്നമ്മാളുടെ അതുല്യ പ്രതിഭയുടെ മാറ്റുരച്ചു കാട്ടി. പാറശാല ഗ്രാമത്തിൽ ഹെഡ്മാസ്റ്ററായിരുന്ന മഹാദേവ അയ്യരുടെയും ഭഗവതി അമ്മാളുടെയും മകളായി 1924 പൊന്നമ്മാൾ ജനിച്ചത്. 7 സംഗീത അഭ്യസനം ആരംഭിച്ചു. പ്രശസ്ത സംഗീതജ്ഞൻ പാപനാശം ശിവന്റെ ശിഷ്യയായിരുന്നു. പരമപിള്ള ഭാഗവതർ, രാമസ്വാമി ഭാഗവതർ എന്നിവരും ആദ്യകാല ഗുരുക്കന്മാരായി. ശ്രീചിത്ര തിരുനാൾ മഹാരാജാവിന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സംഗീത മത്സരത്തിൽ 1 നേടുമ്പോൾ 15 പൊന്നമ്മാളിന്. ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യയായിരുന്നു അന്ന് വിധികർത്താവ്. തിരുവനന്തപുരത്തെ സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിലെ ആദ്യ ബാച്ചിലെ ആദ്യ വിദ്യാർത്ഥിനിയായിരുന്ന അവർ ഗാനഭൂഷണം തുടർന്ന് ഗാനപ്രവീണയും 1 പാസ്സായി. കോട്ടയ്ക്കകം നവരാത്രി മണ്ഡപത്തിൽ ആദ്യമായി പാടിയ വനിത എന്ന പെരുമയും അവർക്കുണ്ട്. 2006 സെപ്റ്റംബറിലായിരുന്നു ആ ചരിത്ര സംഭവം. 10 പഴക്കമുള്ള ഒരു കീഴ്വഴക്കമാണ് പൊന്നമ്മാൾ അന്ന് തിരുത്തിയത്. 18 തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗേൾസ് ഹൈസ്കൂളിൽ സംഗീത അധ്യാപികയായി. 1952 സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിൽ അധ്യാപികയായി. അവിടെ ലെക്ചററായും പ്രൊഫസറായും പ്രവർത്തിച്ചു. കോളേജിലെ ആദ്യ വനിതാ പ്രിൻസിപ്പളായി. 1980 തൃപ്പൂണിത്തുറ RLV മ്യൂസിക് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈൻ ആർട്സ് പ്രിൻസിപ്പലായാണ് വിരമിച്ചത്. ആകാശവാണിയുടെ എ ഗ്രേഡ് ആർട്ടിസ്റ്റ് പദവിയും അവരുടെ കച്ചേരികൾ നിരവധി തവണ ആകാശവാണി പ്രക്ഷേപണം ചെയ്യുകയും ചെയ്യുന്നു. 1965 ഗായകരത്നം അവാർഡ് ലഭിച്ചു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കേന്ദ്ര സംഗീത നാടക ഫെല്ലോഷിപ്പ്, കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ്, ചെമ്പൈ ഗുരുവായൂരപ്പൻ പുരസ്കാരം, മദ്രാസ് മ്യൂസിക് അക്കാദമി പുരസ്കാരം, ചെന്നൈ ശ്രീകൃഷ്ണ ഗാനസഭയുടെ പുരസ്കാരം തുടങ്ങിയവ അവർ നേടിയ ബഹുമതികളിൽ ഉൾപ്പെടുന്നു. പരേതനായ ആർ ദേവനായകം അയ്യരാണ് ഭർത്താവ്. മക്കൾ സുബ്രഹ്മണ്യം, മഹാദേവൻ.